വാഹന ഉപഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് പുതുപുത്തനായി നിങ്ങൾ വാങ്ങുന്ന വാഹനങ്ങൾ ചിലപ്പോൾ കിലോമീറ്ററുകൾ ഓടിയതായിരിക്കാൻ സാധ്യതയുണ്ട് ഓട്ടോമീറ്റർ വിച്ഛേദിച്ച കർണാടകയിൽ നിന്ന് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ഡീലർക്കായി റോഡ് മാർഗം കൊണ്ടുപോവുകയായിരുന്ന പുതിയ ആഡംബര കാർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കാസർഗോഡ് പിടികൂടി പിഴ ചുമത്തി വാഹനം ഓടുന്ന ദൂരം രേഖപ്പെടുത്താതിരിക്കാനാണ് ഓഡോമീറ്റർ വിച്ഛേദിച്ചതാ ഉപഭോക്താക്കളെ ഇങ്ങനെ പറ്റിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് പരിശോധന ശക്തമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു പുതിയതാണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന വാഹനങ്ങളെല്ലാം ശരിക്കും പുതിയതാണോ അല്ലെന്നാണ് കാസർഗോഡ് നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വിവരങ്ങൾ തെളിയിക്കുന്നത് ഓഡോമീറ്റർ വിച്ഛേദിച്ചുകൊണ്ട് കർണാടകയിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഒരു വാഹനം മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പിടികൂടി ഇപ്പോൾ എം ബി ഐ വിതിൻകുമാർ കൂടെയുണ്ട് എങ്ങനെയാണ് ഈ വാഹനം പിടികൂടുന്നത് അതായത് സ്കോഡ് അവരുടെ റൂട്ടീൻ പ്രൊസീജിയറായി ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വാഹനം അമിത വേഗത്തിൽ വരുന്നതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് അപ്പോൾ അത് സ്കോഡ് നിർത്തി പരിശോധിച്ചതിലാണ് ഇത് മാംഗ്ലൂരിലുള്ള ഒരു ഡീലർ വെസ്റ്റ് ഹില്ലിലേക്കുള്ള ഒരു ഡീലറിലേക്ക് വണ്ടി കൊടുക്കുകയാണ് ഇത് അപ്പോൾ അത് നോക്കുമ്പോഴാണ് അത് വണ്ടി പരിശോധിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഓട്ടോമീറ്ററിൻ്റെ ഫ്യൂസ് ഡിസ്മാൻഡിൽ ചെയ്തു വെച്ചേക്കാണ് അപ്പോൾ അതിൽ നിന്ന് പിന്നെ തുടർന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് മനസ്സിലായത് ഈ വാഹനം മറ്റു ഡീലറിലേക്ക് എത്തിക്കുകയാണെന്നും മാംഗ്ലൂരിൽ നിന്ന് വെസ്റ്റ് ജയിലിലേക്ക് എത്തിക്കുകയാണെന്നും അപ്പോൾ അത്ര ഓടിയ കിലോമീറ്റർ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി അവരത് മാറ്റിവെച്ചതുമാണ് തുടർന്നുള്ള അന്വേഷണത്തിൽ ഇത് അവിടത്തെയും ഡീലറ് ഇതേപോലെ പല ഓട്ടത്തിനും ടെസ്റ്റ് ഡ്രൈവിനും ഇവിടുത്തെ വണ്ടി തന്നെയാണ് ഇതെന്ന് അറിഞ്ഞ് അതിൻ്റെ പുറത്ത് നമ്മൾ നടപടിയെടുത്തു അത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു അപ്പോൾ അത് അങ്ങനെയാണത് ഒരു ലക്ഷം രൂപ ഓൾട്ടറേഷനും പിന്നെ മൂവായിരം രൂപ ഇതിൻ്റെ ട്രേഡ് സർട്ടിഫിക്കറ്റിൻ്റെ വയലേഷനുമായിട്ട് നമ്മളത് ചാർജ് ചെയ്യുകയാണ് ചെയ്തത് ഇങ്ങനെയുള്ള തട്ടിപ്പ് സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നുണ്ടോ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ കേരളത്തിൽ ഒരുമിക്ക എൻഫോഴ്സ്മെന്റ് സ്കോഡുകൾ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഇത് മൂന്നാമത്തെ ഒരു കേസായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഈ ഇങ്ങനത്തെ ഉള്ള കസ്റ്റമേഴ്സിനെ ക്വാളിറ്റി കുറഞ്ഞതും അല്ലെങ്കിൽ ഓൾട്ടേഡ് ആയിട്ടുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു എത്തിക്കൽ ബിസിനസ് അല്ലാത്ത രീതിയിൽ ചെയ്യുന്ന എല്ലാ ഇങ്ങനത്തെ പ്രോസസ്സും ചെക്ക് ചെയ്യാനുള്ള പ്രത്യേക നിർദ്ദേശത്തിൻ്റെ പുറത്ത് ബഹുമാനപ്പെട്ട ആർ ടി ഒൻ്റെ നിർദ്ദേശപ്രകാരം ഇനിയും ശക്തമാക്കാനാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ഇവർ എങ്ങനെയാണ് ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ശരിക്കും ടെസ്റ്റ് ഡ്രൈവിനടക്കം കൊടുത്ത് കിലോമീറ്ററുകൾ ഓടിയതിന് ശേഷം ആയിരിക്കും ഇങ്ങനെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അത് നമുക്കത് വീണ്ടും ഡയഗ്നോസ് ചെയ്യേണ്ടി വരും ഈ വാഹനങ്ങൾ പണ്ട് മുതൽ നിശ്ചയിച്ചതാണോ എന്നറിയാൻ വേണ്ടി പക്ഷേ അങ്ങനെ നിശ്ചയിച്ച് ഓടിച്ചാലും ഇതിൻ്റെ അകത്തുള്ള പല എൻജിൻ പരാമീറ്റേഴ്സ് ഓഫായി കിടക്കണ കാരണം അതിൻ്റെ പൊല്യൂഷൻ അതിൻ്റെ എൻജിൻ്റെ പെർഫോമൻസ് ക്യാരക്ടർ എല്ലാം വ്യത്യാസം വരും അപ്പോൾ ഇനിയും അതിൽ അതാ ഒരു ഡയമെൻഷനും കൂടി എടുത്തിട്ട് വേണം നമ്മൾ ചെക്കിങ് നോക്കാന്നുള്ള നിർദ്ദേശം കിട്ടിയിരിക്കുന്നു ഇത്ര ഒരു തട്ടിപ്പിന് സാധ്യത എങ്ങനെയാണ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നത് ഇതിപ്പോൾ ഈ ഫ്യൂസ് സ്വിച്ച് ബാരിയേഴ്സിൽ നിന്ന് ഫ്യൂസ് എടുത്ത് മാറ്റി വയ്ക്കണ കാരണം അവർക്കിത് കിലോമീറ്റർ കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ അവരിത് നോക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് തന്നെ ഡെലിവറി കിട്ടിയ വാഹനമായിട്ട് തോന്നുകയും കൂടി വന്ന ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തി കിലോമീറ്റർ ആയിരിക്കും അതിൽ കാണിക്കുന്നത് പക്ഷേ അത് ഓടിയേക്കുന്നത് ആയിരങ്ങളോ രണ്ടായിരങ്ങളോ ആയി കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ അതൊരു കസ്റ്റമർ കൊടുക്കുന്ന പൈസത്തിനുള്ള പൈസയ്ക്കുള്ളൊരു മൂല്യം ഉള്ള വസ്തു കിട്ടാത്തൊരവസ്ഥയും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ

ഇങ്ങനെ കമ്പനി ഓൾട്ടറേഡ് കമ്പനി അതായത് മാനുഫാക്ചർ തന്നിരിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള ഓൾട്രേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഓൾട്രേഷൻ ഒരു ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ അത് ക്വാളിറ്റി കുറവുള്ളതാണെങ്കിൽ ക്വാളിറ്റിയുടെ ഓരോ യൂണിറ്റിനും ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ ഫൈനായിട്ട് ഉപഭോക്താക്കളെ പറ്റിക്കുന്ന ഇത്തരം തട്ടിപ്പ് വ്യാപകമാവുന്നു എന്നാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമാക്കുന്നത് വ്യക്തമാക്കുന്നത് പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം ക്യാമറമാൻ ഷെയ്ജു പ്ലാത്രിയോടൊപ്പം സിജു കണ്ണൻ